മാർച്ച് 4-ന് കഞ്ഞിക്കുഴിയിൽ നടക്കാനിരിക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ബഹിഷ്കരിക്കുന്നതായി യുഡിഎഫ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി തഹസിൽദാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പട്ടയ നടപടികൾ അട്ടിമറിക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുഡിഎഫ് ബഹിഷ്കരണം നടത്തുന്നത്. സിപിഎം സിപിഐ ചേരിപ്പോരിലൂടെ ഇടുക്കിയിലെ പട്ടയ നടപടികൾ അവസാനിപ്പിക്കുവാൻ ശ്രമം നടക്കുകയാണെന്നും ഇതിന്റെ മറവിലാണ് ഇടുക്കി തഹസിൽദാരെ സസ്പെൻഡ് ചെയ്തതെന്നും യുഡിഎഫ് ഭാരവാഹികൾ കഞ്ഞിക്കുഴിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തരത്തിലുള്ള ഇടതുപക്ഷ നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാർച്ച് 4-ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പങ്കെടുക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം യുഡിഎഫ് ബഹിഷ്കരിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. ഓഗസ്റ്റ് മാസം ഈ ഗവൺമെന്റ് ഇറക്കിയിട്ട് ഒന്നാം പിണറായി സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവ് അത് ഇവിടെ കർഷകന്റെ തലയ്ക്ക് നട്ടപ്പുറേ വലിയ വാള് പോലെ നിൽക്കുകയാണ്. ഇവിടെ ഒരു നിർമ്മാണവും നടത്താൻ കഴിയില്ല, കൊമേഴ്സ്യൽ പർപ്പസ് ഒരു നിർമ്മാണവും നടത്താൻ കഴിയില്ല. അതിന് പുറമെയാണ് ഇപ്പം ആകെ പ്രതീക്ഷയോടുകൂടി നിന്ന പട്ടയ നടപടികളിലൂടെ കൂടി ആളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് തീർത്തും ഇത് വളരെ നിരാശാജനകമാണ്, അപലപനീയമാണ്. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് ഊരക്കാട്ട്, കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം വർഗീസ് സക്കറിയ, പി ഡി ശോശാമ്പ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം.